ഇത് ഷാഹിദ് പുത്തനത്താണിയുടെ കഥയാണ്, അല്ല നമ്മളിൽ പലരുടെയും കഥയാണ്. നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ തന്റെ പെണ്ണിന്റെ മുഖം പോലും ഒന്ന് ശരിക്ക് കാണാൻ കഴിയാതെ പ്രാരാബ്ധത്തിന്റെ പ്രയാസം കൊണ്ട് കടലിൽ കടക്കേണ്ടി വന്നവൻ തിളങ്ങുന്ന കണ്ണുകളിൽ ഒരായിരം സ്വപ്നമൊളിപ്പിച്ച് തന്റെ മെഹറും കഴുത്തിലണിഞ്ഞ് വീട്ടിലേക്ക് വന്നവളോട് ഇടറുന്ന വാക്കുകളാൽ വിട പറഞ്ഞ് ഇടവഴിയിലൂടെ ഇറങ്ങിയപ്പോൾ വാതിൽ മറവിലിരുന്നവൾ മുഖം പൊത്തി പൊട്ടി കരയുകയായിരുന്നു. കിട്ടിയ പെണ്ണിനെയും മാതാപിതാക്കളെയും പിറന്ന നാടിനെയും വിട്ട് പ്രവാസത്തിന്റെ പടി കയറുമ്പോൾ ഇടനെഞ്ചിനൊരു പെടച്ചിലുണ്ട്. എത്ര പിടിച്ചു നിർത്തിയാലും പൊട്ടി കരഞ്ഞു പോകുന്ന ആ നിമിഷം ഒടുവിൽ മരുഭൂമണ്ണിൽ യാത്ര അവസാനിപ്പിച്ച് കത്തുന്ന സൂര്യന്റെ തീക്ഷ്ണതയിലേക്ക് ഇറങ്ങുമ്പോൾ കരിഞ്ഞു പോകുന്നത് ശരീരം മാത്രമല്ല, മനസ്സിൽ സ്വരുക്കൂട്ടി വെച്ച കുറെ നിറമുള്ള സ്വപ്നങ്ങളും കൂടിയാണ്. റിയാലി വിളയുന്ന ഖത്തറിന്റെ മണ്ണിൽ കാലം കഴിക്കുമ്പോഴും കടക്കണ്ണും നട്ടവൾ കാത്തിരിക്കുന്നുണ്ടെന്ന ചിന്ത മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും. എരിയുന്ന വെയിലത്തും പൊരിയുന്ന ചൂടത്തും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന സത്യം, അത് നീയാണ് പെണ്ണേ. നിന്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ, മുഖമൊന്ന് ചുവന്നാൽ രക്തം കിരിയുന്നത് എന്റെ ഈ ഹൃദയത്തിലാണ്. വാഹനങ്ങൾ ചീറിപ്പായുന്ന ഖത്തറിന്റെ തെരുവീതിയിൽ പലപ്പോഴും നിന്റെ ചിന്തകളിൽ മുഴുകി ഞാൻ ഇരുന്ന് പോവാറുണ്ട്. ഫോണിലൂടെ നിന്റെ ശബ്ദം കേൾക്കുമ്പോഴും IMOയിലൂടെ നിന്റെ മുഖം കാണുമ്പോഴും ഈ മരുഭൂമിയിൽ ഒരു മഴ പെയ്ത പ്രതീതിയാണ് എനിക്ക്. അത്ര അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നിന്നെ. നിന്നെ ഒന്ന് കാണാനും നെഞ്ചോട് ചേർത്ത് ആ കവിളത്തൊന്ന് മുത്തം വയ്ക്കാനും എന്ത് കൊതിയുണ്ടെന്നോ. ഉറങ്ങാൻ AC റൂമുണ്ടെങ്കിലും കിടക്കാൻ പട്ടുമെത്തിയുണ്ടെങ്കിലും ഉറങ്ങാൻ നീ കൂടെയില്ലെങ്കിൽ ഉറക്കം പോലും എന്നെ കൈവിട്ട് കളയും പെണ്ണേ. നമുക്കിടയിൽ വലിയൊരു കടലിന്റെ വിടവുണ്ടെങ്കിലും നമ്മുടെ ഹൃദയങ്ങൾക്കിടയിൽ ഒരു കടുകുമണിയുടെ വിടവ് പോലുമില്ല. കാത്തിരിപ്പിന് സുഖമുണ്ടെന്ന് കവിക്ക് പാടാം, പക്ഷേ അതെത്രമാത്രം വേദന നിറഞ്ഞതാണെന്ന് നമുക്കല്ലേ പെണ്ണെ അറിയൂ. ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നോ. ഉറങ്ങി കൊതി തീരും മുമ്പേ ഓർമ്മപ്പെടുത്തലിന്റെ ചൂളം വിളിയുമായി അലാറം മുഴങ്ങും. വിശ്രമമില്ലാത്ത ജോലിക്കിടെ പലപ്പോഴും കണ്ണുകൾ അടഞ്ഞു പോവാറുണ്ട്. ശരീരം വിശ്രമം കൊതിക്കുന്ന സമയത്ത് പോലും ജോലിയെടുക്കേണ്ടി വരുന്ന അവസ്ഥ, കുബൂസും പരിപ്പുകറിയും കഴിച്ച് ഭക്ഷണത്തിന്റെ സ്വാദ് പോലും മറന്നുപോകുന്ന നാളുകൾ, ചെറിയ തെറ്റുകൾക്ക് പോലും അർബാബിന്റെ തെറിവിളികൾ മനസ്സ് മുരടിച്ചു പോകുന്ന ആ നിമിഷങ്ങളിൽ എല്ലാം ഒഴിവാക്കി ഒറ്റയോട്ടത്തിന് നിന്നരിയിലെത്താൻ കൊതി തോന്നും. പക്ഷേ അതിജീവനത്തിന്റെ പിടിവള്ളികളുടെ താഴ്വേരുകൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് ഈ പാഴ് മരുഭൂമിയിലാണല്ലോ. എത്ര വേദനയിലും സന്തോഷത്തോടെ ജീവിക്കാൻ നിന്റെ ഓർമ്മകൾ മാത്രം മതി എനിക്ക്. അലക്കടൽ പോലെ ആർത്തലച്ചെത്തുന്ന സങ്കട തിരമാലകളെ പിടിച്ചു നിർത്താൻ നിന്റെ ആ ഇക്ക എന്ന വിളിയും പുഞ്ചിരിക്കുന്ന മുഖവും തന്നെ ധാരാളമാണ്. ഇക്കയെ കാണാൻ ഒരുപാട് കൊതിയുണ്ട്. എന്നാ എന്റെ ഇക്ക വരിക എന്ന് നീ ചോദിക്കുമ്പോൾ ഇടനെഞ്ച് തകർന്നു പോകും. അത്രക്കെന്റെ മനസ്സ് വേദനിപ്പിക്കും ആ വാക്കുകൾ. വീശിയടിക്കുന്ന മണൽക്കാറ്റിനെയും കൊടും ചൂടിനെയും എനിക്ക് അതിജീവിക്കാൻ കഴിയും. പക്ഷേ എന്റെ തിരിച്ചു വരവിന് വേണ്ടി ചുമരിൽ തൂക്കിയ കലണ്ടറിലെ അക്കങ്ങളിൽ വട്ടമിട്ട് വരച്ചെന്നെ പ്രതീക്ഷിക്കുന്ന നിന്റെ ആ ചോദ്യങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് എനിക്കില്ല മുത്തേ. തിളക്കുന്ന യൗവനത്തിൽ വിടരുന്ന വികാരങ്ങളെ പിടിച്ചു നിർത്തി കൊഴിഞ്ഞു വീഴുന്ന നല്ല നാളുകളെക്കുറിച്ചോർത്ത് കേഴുന്ന നമുക്ക് സന്തോഷിക്കാൻ നാം സ്വരുക്കൂട്ടിയ സ്വപ്നങ്ങൾ മാത്രമല്ലേയുള്ളൂ. കമിഴ്ന്ന് കിടന്ന തലയിണയിൽ മുഖമർത്തി കരഞ്ഞ് കണ്ണീരൊഴുക്കിയ രാത്രികൾക്ക് പകരം തരാൻ എന്റെ കയ്യിലൊന്നുമില്ല പെണ്ണേ. നിറഞ്ഞൊഴുകുന്ന നിന്നോടുള്ള സ്നേഹമല്ലാതെ നിറഞ്ഞു തുളുമ്പുന്ന യൗവനം പാതിയും ഈ മരുഭൂമിയിൽ ഹോമിച്ച് തീർക്കുമ്പോഴും എനിക്ക് സങ്കടമില്ല. കാരണം തോരാത്ത കണ്ണീരുമായി എനിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരു പെണ്ണുള്ളപ്പോൾ ഞാൻ എന്തിനു സങ്കടപ്പെടണം. നമ്മുടെ മണിയറക്കുള്ളിലെ ആ ഉടയാത്ത ബെഡിലേക്ക് അത്തറിന്റെ മണമുള്ള വിരിപ്പുമായി പെട്ടി നിറയ സാധനങ്ങളും മനസ്സ് നിറയ സ്നേഹവും ഹൃദയം നിറയ സ്വപ്നങ്ങളുമായി ഞാൻ വരുന്നുണ്ട്. കര കാണാ കടലിനക്കര ഉയർന്നു പൊങ്ങുന്ന ഫ്ലൈറ്റിലേക്ക് നോക്കി നെടുവീർപ്പെടുന്ന എന്റെ പെണ്ണിന്റെ മുന്നിലേക്ക്.